ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മളുടെ ആദ്യത്തെ കസ്തൂരി മഞ്ഞളെ മുഴുവനും തീർന്നു കേട്ടോ. ഞാനൊരു രണ്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി ഓർഡർ ഒന്ന് തീർന്നു. ബാക്കിയുള്ളതും കൂടി നമ്മളിപ്പോൾ പൊടിച്ചിട്ടുണ്ട്. അതാണ് ഇത്. അപ്പോൾ ഇത് ഒന്ന് ആറാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്താ കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ തലേ ദിവസം ഇങ്ങനെ നന്നായിട്ട് വിരിച്ചിടും നമ്മുടെ ടേബിളിൽ. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ടാകും. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ പാക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ ആ ക്യാമറേൻ്റെ കുറച്ച് കളർ ചേഞ്ച് അങ്ങോട്ടും കൊണ്ട് വരുന്ന കേട്ടോ. നല്ല വെളുത്ത ഒരു വിളറിയ കളർ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് മേടിച്ചവർക്കൊക്കെ അറിയാലോ. ഇതിനെ നമ്മൾ പാക്ക് ചെയ്യും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റ് കൊന്ന സ്നോ ഷവർ എന്നൊക്കെ പേരുള്ള അതിമനോഹരമായ ഒരു ചെടിയാണ് കേട്ടോ. നമ്മുടെ ഈ താഴത്തെ ഈ ഒരു റൗണ്ട് ഏരിയയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ എടാ കൊച്ചെ സംസാരിക്കില്ലല്ലേ, വാഴ കിടക്കും. നമ്മളൊരു ചെറിയ ചട്ടിയിലാണ് നടന്നെങ്കിൽ ആ ഒരു ലെവലിൽ ചെറിയ നിറച്ച് ഇങ്ങനെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും. ഇനി ഒരു വലിയ ചട്ടിയിലേക്ക് നട്ടാൽ ആ ഒരു ലെവലിൽ നന്നായിട്ട് എതിലുകളായിട്ട് നിറച്ച് ശാഖകളായിട്ട് ഒത്തിരി കൊലകളായിട്ട് ഇങ്ങനെ വെള്ളപ്പൂക്കൾ വിരിഞ്ഞടക്കും. ഇനി നിലത്തോട്ടാ നടന്നെങ്കിൽ നമ്മുടെ ഒരു അരപ്പൊക്കത്തിൽ അതിമനോഹരമായിട്ട് ഒരു കുറ്റിച്ചെടി പോലെ നിറച്ചിങ്ങനെ കൊന്നയില്ലേ, അത് ചെറിയ കൊന്ന അത് തന്നെയാണ് ഇത്. വൈക്കൊന്നാന്നും കൂടി ഒരു പേരുണ്ട്, സ്നോ ഷവർന്നും അതിന് പേരുണ്ട്. നല്ല ഭംഗിയാണ്. നിങ്ങൾ യൂട്യൂബിൽ സ്നോ ഷവർന്ന് അടിച്ചു കൊടുത്ത് നോക്കും. അതിമനോഹരമായ ഒരു ചെടിയാണ്. ചെറിയ ചട്ടിയിലും വെക്കാം, നിലത്തും വെക്കാം, അതുപോലെ ഏത് ലെവലിൽ വെക്കുന്ന ആ ലെവലിൽ പൂക്കൾ ഉണ്ടാകുന്ന അതിമനോഹരമായ ചെടി. വൈകുന്നേരത്തെ സമയത്തൊക്കെ ഈ വെള്ളപ്പൂക്കൾ സന്ധ്യ സമയത്തൊക്കെ ഇരുട്ടി വിടാൻ തുടങ്ങുന്നതിന് മുമ്പ് വെള്ളപ്പൂക്കൾ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ താഴെ കുറേ വെച്ചിട്ടുണ്ട്, മുകളിൽ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. കുറേ വട്ടം, പല വട്ടം ഒരു വർഷം തന്നെ പൂക്കളുണ്ടാകും. ഒരു വട്ടം പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കമ്പ് പിന്നെ കുറച്ചിങ്ങനെ ഉണങ്ങിയ പോലെ അങ്ങ് പോകും, പിന്നെ വീണ്ടും തളിർത്ത് വരും. മെയിൻ തണ്ടല്ല, ആ ഇങ്ങനെ കൊലഞ്ഞുണ്ടാകുന്ന തണ്ടിങ്ങനെ ഉണങ്ങി അങ്ങ് പോകും. അപ്പോൾ നമ്മൾ അതങ്ങ് ഒടിച്ച് കളയുക. പൂക്കളൊക്കെ കഴിയുമ്പോൾ കുറേ ദിവസങ്ങൾ പൂക്കൾ നീക്കൂട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. സ്മെല്ലൊന്നുമില്ല, പക്ഷേ അതിമനോഹരമാണ് കിടക്കുന്നതാണ്. അത് കുറേ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. അതുപോലെ നമ്മുടെ റിംഗോൺ ക്രീപ്പർ അത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ധാരാളമായിട്ട് വരുന്ന നിൽപ്പുണ്ട്. റിംഗോൺ ക്രീപ്പറിൻ്റെ തൈകളിപ്പോൾ ഒത്തിരി പേരെന്നോട് ചോദിച്ചായിരുന്നു. അതിൻ്റെ തൈകൾ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ തൈകൾ നമ്മുടെ അടുത്തുള്ള ചെടികളുടെയൊക്കെ തൈകൾ, ഇപ്പം അത്യാവശ്യ പൂക്കൾ ഉണ്ടാകുന്ന ചെടികളുടെ എല്ലാം തന്നെ തൈകൾ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ഒരു വാട്സപ്പ് നമ്പർ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ സ്നോ ഷവർ കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ ഒരു ട്രിപ്പ് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് പൂക്കളാവുന്നതിന് മുമ്പ് നന്നായിട്ട് തളിർത്ത് നിൽക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ ഉള്ളത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. രണ്ടും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കാണാൻ പോകാം. വൈറ്റ് കൊന്ന എന്ന് പറയുന്ന സ്നോ ഷവർ എന്ന് പേരുള്ള അതിമനോഹരമായ ഒരു ചെടിയാണ് കേട്ടോ ഇത്. എന്ത് രസമാണെന്നറിയോ. നിങ്ങൾ ഞാൻ ഒത്തിരി എണ്ണം നട്ടിട്ടുണ്ട് കേട്ടോ. മേടിച്ചിട്ടുണ്ട്, നിലത്തോടെ നട്ടിട്ടുണ്ട്, പറമ്പിക്കണം നമ്മുടെ. പിന്നെ നമ്മുടെ താഴത്തെ നിലയിൽ ഒരു റൗണ്ട് ഏരിയ ഉണ്ട് നമുക്ക്. ആ ഒരു ഏരിയ മുഴുവൻ ഞാനത് വെച്ചിട്ടുണ്ട്. പ്ലസ് ഈ ഒരു ബാൽക്കണിയിലും പുറകു വശത്തും ഒക്കെ ഞാൻ ഇത് തന്നെ വെച്ചിട്ടുണ്ട്. അത്രയും ഭംഗിയാണ്. സന്ധ്യാസമയത്തൊക്കെ ഇത് പൂ വിരിഞ്ഞ് കഴിയുമ്പോൾ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്നിരുന്ന എനിക്ക് സന്ധ്യാസമയത്താണ് അത് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത സമയത്ത് ഓക്കെ കേട്ടോ. നമ്മളിവിടെ വന്ന് ചായയൊക്കെ കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ചോറൊക്കെ എടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ചെറിയ ചട്ടികളെ ഞാൻ ഇവിടെ നട്ടേക്കണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് നന്നായിട്ട് തളിർത്ത് നിൽക്കുകയാണ്. അടുത്ത ട്രിപ്പ് ഇതാ വിരിയാൻ വേണ്ടിയിട്ട് നിറച്ച് ഇങ്ങനത്തെ തണ്ടുകൾ ആദ്യം ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നിറച്ച് ഇതേക്ക് മുട്ടുകളും പൂവളും വരും. എന്ത് രസമാണോ, ഏത് രസം തന്നോ. ഇത് ഉണ്ടായി കഴിഞ്ഞ് വിരിഞ്ഞ് അത് ഉണങ്ങി അങ്ങ് പോകും. അന്നേരം നമ്മളിവിടെ വെച്ച് തണ്ട് അങ്ങ് മുറിച്ചോളൂ, ഉണങ്ങിയ തണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് നല്ല ഭംഗിയായിട്ടൊരു മഞ്ചാടിക്കുരു പോലത്തെ ഒരു കായുണ്ടാവും. നല്ല രസമാണ്. പച്ചയും ചുവപ്പുമായിട്ട് ശരിക്കും മഞ്ചാടിക്കുരു തന്നെ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കട്ടിയില്ല, പൊട്ടിച്ചങ്ങ് പൊട്ടി, പക്ഷെ നല്ല രസമാണ്. പൂക്കൾ കഴിഞ്ഞാലും ഭംഗിയാണ്. അതിൻ്റെ തണ്ടിൽ ഇങ്ങനെ കായകൾ കിടക്കുന്ന കാണാൻ അത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചത് കേട്ടോ. ഇതൊരു കുരുവിന് തേനീച്ചുണ്ട്. ഇതുകൊണ്ട് കുറച്ച് പേടി ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതിലൊക്കെ ഒത്തിരി പൂക്കളും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തേനീച്ച വൻതേനി വൻതേനില്ല, അത് ഇങ്ങനെ കൂടു കൂട്ടുന്ന അപകടം. ഇത് കൊത്തിയിട്ടുണ്ട്, ഭയങ്കര പ്രശ്നം. ചെറുതേ നനയ്ക്കുമ്പോൾ കൊത്തത്തില്ല ഇത്. പക്ഷെ അങ്ങനെയല്ല, ഇത് അനക്ക നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ തന്നെ ഇതുങ്ങൾ ഇളകും. അപ്പോൾ എനിക്ക് പേടി, ഇതിലൊക്കെ അത് കുറേ പറഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തീ പുകയ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പോയിക്കോളൂ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ സ്നോ ഷവർ വൈഫ് അമ്മയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതുകൂടെ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ താഴെ ആറാനിട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞൾ നന്നായിട്ട് പാക്ക് ചെയ്ത് നയ്യിൽ പുറകെ കാണുന്ന ഇത്രയും കസ്തൂരി മഞ്ഞളാണ് നമുക്ക് ഇനി ആകെയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ, മേടിച്ച് വെച്ചോളൂ. അതാണ് ഇത് 100 ഗ്രാമിൻ്റെയൊക്കെയാണ്. 100 ഗ്രാമിൻ്റെ മുതൽ 1 kg വരെ നമുക്ക് അങ്ങനെ പാക്ക് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു കസ്തൂരി മഞ്ഞൾ, ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് നിങ്ങൾ കണ്ടല്ലോ,
അതാണ്. അപ്പം അത് മേടിച്ച് വെച്ചോളൂ. പിന്നെ നമുക്ക് ഫേസ് പാക്ക് ഉണ്ട്, രക്തശാലി ഫേസ് പാക്കാണ്. ഒത്തിരി ആയുർവേദ മരുന്നുകളും രക്തശാലി റൈസും ഒക്കെ ചേർത്തിട്ട് ഒത്തിരി പ്രയോജനമുള്ള നല്ല ഫേസ് പാക്കാണത്. അപ്പം അത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, അതും കൂടി ആവശ്യമുള്ളവർ ചോദിച്ചോളൂ. അപ്പം കസ്തൂരിമഞ്ഞൾ എത്രയും പെട്ടെന്ന് മേടിച്ച് വെച്ചോളൂ കേട്ടോ. ഇനി ഞാൻ ഒത്തിരി വീഡിയോസ് ഞാൻ കസ്തൂരിമഞ്ഞളെ കുറിച്ച് ഇടാൻ പ്ലാൻ ഇല്ല. ഒന്നാമത് നമുക്ക് സമയം കിട്ടത്തില്ല, ബാക്കി കുറേ പ്രോഡക്റ്റുകളും ബാക്കി കുറേ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ കസ്തൂരിമഞ്ഞളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ യൂസ് ചെയ്യുന്നവർക്ക് അത്രയും നല്ല റിസൾട്ടുള്ള നാച്ചുറലായിട്ട് പുരാതന കാലം മുതൽ സ്ത്രീകൾ ഈ സൗന്ദര്യ സംരക്ഷണ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് കസ്തൂരിമഞ്ഞൾ എന്ന് പറയുന്നത്. അത്രയും ഗുണമുള്ളതാണ്, നല്ല കയ്പ്പാണ് കേട്ടോ. അത് വായിൽ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല കയ്പ്പാണ്, നമുക്ക് കഴിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റാത്ത സാധനമാണ്. പക്ഷെ നമുക്ക് ബ്യൂട്ടിപരമായ കാര്യങ്ങൾക്ക് മുഖത്തും കഴുത്തേലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന സംഗതിയാണ്. അങ്ങനെ ഒരു 7-8 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് മുതൽ നമുക്ക് യൂസ് ചെയ്യാം. പാലിലോ പാൽപ്പൊടിയിലോ നിങ്ങൾക്ക് ചാലിച്ചിട്ട് മുഖത്തിടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ സൂട്ടാവുന്ന മീഡിയം. ഇപ്പം ചിലർക്ക് പിന്നെ എന്താ നമ്മുടെ റോസ് വാട്ടർ ആയിരിക്കും, ചിലർക്ക് തൈരായിരിക്കും. തൈരിലിടുമ്പോൾ വല്ലാത്തൊരു ഒരു ഒരു രസമില്ലാതെ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ പപ്പായ പഴുത്തത്, അല്ലെങ്കിൽ ഓറഞ്ച് നീര്, അല്ലെങ്കിൽ ഇതെന്താ റോസ് വാട്ടർ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പാല് പാൽപ്പൊടി അതൊക്കെ യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നിനും പാല് പാൽപ്പൊടി യൂസ് ചെയ്യാം. എൻ്റെയൊക്കെ നല്ല ഓയിലി സ്കിന്നാണ്, പക്ഷേ ഞാൻ പാല് പാൽപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ രീതിയിൽ എല്ലാ ദിവസവും ഇടാം, ഇല്ലെങ്കിൽ ആഴ്ച 2-3 വട്ടം നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് ഇത്രയും കൂടി ഉള്ളൂ കസ്തൂരിമഞ്ഞൾ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് ഇപ്പോൾ തന്നെ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഇത് മാത്രമല്ല, നമുക്ക് വേറെ കുറേ ബ്യൂട്ടി പ്രോഡക്റ്റുകളും കൂടിയുണ്ട്. അപ്പം അതൊക്കെ പരിചയപ്പെടണമെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു അവിടെ നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം, ബാക്കി പ്രോഡക്റ്റൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെ, അപ്പോൾ ശരി, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ ചെടികളും അതുപോലെ നമ്മുടെ കസ്തൂരിമഞ്ഞളിനെ കുറിച്ചും ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ നോക്കിക്കോളൂ, അതിനുശേഷം പെട്ടെന്ന് ഓർഡർ കൊണ്ടുവന്നില്ല. പ്ലസ് ഇത് തൈകൾ ഞാനിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല അസറ്റായിട്ടുള്ള ഒരു ചെടിയാണിത്. ഒത്തിരി കാലം നിൽക്കും. നമ്മളിപ്പോൾ ചെറിയ ചട്ടി നട്ടാൽ ഈ ഒരു ലെവലിൽ നിറച്ച് ഇങ്ങനെ കൊലയായിട്ട് പൂക്കളായിട്ട് കിടക്കും. ഇനിയിപ്പോൾ ഒരു വലിയൊരു ചട്ടി നട്ടാൽ അത്രയും വളരും. ഇനിയിപ്പോൾ നമ്മൾ നിലത്തോട്ട് നട്ടാൽ നമ്മുടെ ഒരു അരപ്പൊക്കത്തിൽ നിറച്ചിങ്ങനെ എന്താ പറയുക, പൂമ്പലയായിട്ട് കിടക്കും. അതിമനോഹരമായ ചെടിയായിട്ട് കിടക്കും. അങ്ങനെയാണ്, ഏത് ലെവലിൽ നടന്നു ആ ലെവലിൽ ഇത് വളർന്ന് ആ ലെവലിൽ പന്തലിച്ച് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടി. കുഞ്ഞു ചട്ടി നട്ടാൽ അങ്ങനെയും നിൽക്കും. അപ്പം നമുക്കിപ്പോൾ ഒത്തിരി സ്ഥലമില്ലാത്തവർ, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ചെടി ചട്ടി നടാം. അങ്ങനെ ഡബിൾ ഒരു ചെടി ചട്ടി വെച്ചിട്ട് അടിയിൽ ഒരു പോട്ടും കൂടി വെച്ചാൽ അതിന് അംശം കൊടുക്കാം. ആ രീതിയിൽ നടാം. അല്ലാത്തവർക്ക് പറമ്പിലേക്കും മുറ്റത്ത്, ഞാൻ പറമ്പിൽ കുറേ നട്ടിട്ടുണ്ട്, അതും ഉണ്ടാവാറുണ്ട്, ഈ ചെടി ചട്ടികൾ ഉണ്ടാവാറുണ്ട്. എന്ത് രസമാണ് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 2-3 മുമ്പ് വരെ പൂക്കൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ രണ്ടാമത് അതെല്ലാം ഉണങ്ങിപ്പോയി, രണ്ടാമത് വീണ്ടും തകർത്തു. പിന്നെ അടുത്ത ട്രിപ്പ് പൂക്കളുണ്ടായി, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ചെടികളും അതുപോലെ നമ്മുടെ കസ്തൂരിമഞ്ഞളിനെ കുറിച്ചും ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ നോക്കിക്കോളൂ, അതിനുശേഷം പെട്ടെന്ന് ഓർഡർ വന്നുള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ശരി, ടാറ്റ.